പ്രാർത്ഥനാ നിയോഗങ്ങളെയും ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും യാൽത്താരയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഏറ്റവും ഭക്തിയോടെ സ്നേഹത്തോടെ ഒരുമയോടെ ഒന്ന് ചേർന്ന് ഈ വിശുദ്ധ ബലിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാ ഒരുമയോടി ബലിയർപ്പിക്കാം. ചിതരായി തീർന്നിട മാവമൊരു പീഡമൊരു പീഡ ഗുരുവി സ്നേഹമൊഴിയാകും തിരുമുൻപാകേണ സ്വലോകത്തെ സന്ദേശനം സ്തുതി ഗീതം ഭൂമിയിലും മർത്തിരുശാലി പ്രത്യാശയുമേ സ്വന്തോകത്തെ സന്ദേശ
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു, മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നും ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഒന്നിച്ചുകൂടിയിരിക്കുന്ന ഞങ്ങളെ തൃക്കൺപാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രന്റെ രക്ഷാരഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയിൽ തുടരുകയും മനുഷ്യവംശത്തിന് ശാന്തിയും സമാധാനവും നൽകുകയും ചെയ്യുന്നുവല്ലോ. ഈ ദൈവീക രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവം യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, ും ഞാ സകലേശാനി തിരുനാമം വാഴ്ത്തിയിടും ഞാനവരതം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സ്രഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാദാവിനയമോടെ നിന്നെ നവീച്ചു പുകഴ്ത്തുന്നു.
സമാധാനം നമ്മോടുകൂടി. എന്റെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നേക്കും ആമേൻ. ശക്തമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവീശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാ സർവേശ പരിപാവനനാം ബലവാനേ, പരിപാവനനാം ആവസ്ഥിവേ, നിൻ കൃപ ഞങ്ങൾ തേടണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിരഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടളവറ്റ കാരുണ്യം കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും ആമേൻ. എന്റെ സഹോദരൻ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 2 മുതൽ 8 വരെ തിരുവചനങ്ങൾ ഗുരു ആശ്രദിച്ചാലും സഹോദരനെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിനു മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. യേശുക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തന്റെ ഹിതവും ലക്ഷ്യവുമനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തന്റെ പ്രിയ പുത്രനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തന്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നാം ക്രിസ്തുവിൽ പാപമോചനവും അവന് രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. നമ്മുടെ കർത്താവായ മെസ്സിയായ്ക്ക് സ്തുതി. തിരുവചനം പകരാനാ തിരുവാദൻ വരവായി ിൽ തിരുവചനം
നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 10 വാക്യങ്ങൾ 7 മുതൽ. അതുകൊണ്ട് യേശു വീണ്ടും പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. എനിക്ക് മുൻപേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു, ആടുകൾ അവരെ ശ്രവിച്ചില്ല. ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവൻ അകത്തു വരികയും പുറത്തുപോവുകയും മെച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്കു വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. തുടർന്ന് വരുന്ന നിമിഷങ്ങളിൽ ചില തരുന്ന പ്രാർത്ഥനകൾക്ക് മറുപടിയായിട്ട് കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കരുണിവാനും സ്നേഹനദിയുമായ നല്ല ദൈവമേ, അങ്ങയുടെ സ്നേഹത്തോട് ചേർന്ന് നിന്ന് ജീവിക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അങ്ങയുടെ അൽത്താരയിലേക്ക് ചേർത്ത് വെക്കുന്നു. ഈ വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുവാൻ, ഈ വിശുദ്ധ കുർബാനയിൽ നിന്ന് ലഭിക്കുന്ന ശക്തിയും സ്നേഹവും വാത്സല്യവും ഒക്കെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവായ യേശുവേ, വിവിധ രോഗങ്ങളാൽ ക്ലേശിക്കുന്ന ഞങ്ങളുടെ ഒത്തിരി സഹോദരങ്ങളെ സമർപ്പിക്കുന്നു. കരുണിവാനായ ദൈവമേ, അങ്ങയുടെ സൗഖ്യത്തിന്റെ കരത്താൽ അവരെല്ലാവരെയും തൊട്ട് സുഖപ്പെടുത്തണമേ. അവരെ പരിചരിക്കുന്ന ഡോക്ടർമാര്, നഴ്സുമാര്, അവരുടെ കൂടെയായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ സഭയെ സമർപ്പിക്കുന്നു. പരിശുദ്ധ പിതാവിനെ, മെത്രാന്മാരെ, വൈദികരെ, സമർപ്പിതരെ, അൽമായ സഹോദരങ്ങളെ, സഭയാകുന്ന വലിയ കുടുംബത്തെ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്താൽ സഭയെ നയിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യേശുനാഥ, പ്രത്യേകിച്ച് ഞങ്ങളുടെ എല്ലാവരുടെയും മക്കളെ സമർപ്പിക്കുന്നു. വിശുദ്ധിയിലെ വിജ്ഞാനത്തിലെ ദൈവഭയത്തിലെ അവരെ വളർത്തണമേ. അവരുടെ പഠന മേഖലകളെല്ലാം ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ യുവതി യുവാക്കളെ സമർപ്പിക്കുന്നു. അവരുടെ പഠനത്തിന് അനുയോജ്യമായ ജോലി മേഖലകളിലേക്ക് അവർക്ക് വലിയ അവസരങ്ങൾ നൽകണമേ. ജീവിത അന്തസ്സുകളിലേക്ക് കൃത്യമായ പ്രായത്തിന്റെ ഇടവേളകളിൽ പ്രവേശിക്കുവാനായിട്ട് അവരെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ കോട്ട ധ്യാന കേന്ദ്രത്തെ, ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വൈദികരെയും സമർപ്പിതരെയും അൽമായ സഹോദരങ്ങളെയും മറ്റ് പ്രേക്ഷിതരെല്ലാവരെയും സമർപ്പിക്കുന്നു. ഒപ്പം ഓരോ ദിനവും ഈ ആലയത്തിലേക്ക് കടന്നുവന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ആവശ്യമായ ദൈവീക കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ രാഷ്ട്രത്തെ സമർപ്പിക്കുന്നു, ഭരണാധികാരികളെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം നൽകണമേ. വലിയ സ്നേഹത്തിൽ അവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ദൈവകൃപയില് രാജ്യത്തെ നയിക്കുവാനായിട്ടുള്ള ശക്തി നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും മനസ്സിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും ഈ അൽത്താരയിലേക്ക് സമർപ്പിക്കുമ്പോൾ നമ്മളോട് പ്രാർത്ഥന ചോദിച്ച എല്ലാവരെയും ഒരു നിമിഷം നമുക്ക് ഓർക്കാം. അവരുടെ എല്ലാവരുടെയും ജീവിതങ്ങളെ അനുഗ്രഹിക്കുവാനായിട്ട് തമ്പുരാനെ തിരുവള്ളമാകണമേ. അങ്ങയുടെ സ്നേഹത്തിന്റെ കുദാശയോട് ചേർന്ന് നിൽക്കുന്ന ഈ ദൈവജനത്തിന്റെ ജീവിതങ്ങളെ അനുനിമിഷം അനുഗ്രഹിക്കണമേ. ഇവരുടെ ജീവിതയാത്രയിൽ ഇവർക്ക് താങ്ങായി തണലായിട്ട് തമ്പുരാനെ നീ കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ യാചനകളെല്ലാം ഈ അപ്പത്തോടും മീഞ്ഞിനോടും സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ തിരുവള്ളമാകണമേ എന്ന് നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ടൊരു നിമിഷം പ്രാർത്ഥിക്കാം.
പരിശുദ്ധാത്മാവിനെ നൽകി സുവിശേഷ ചൈതന്യം കൊണ്ട് സ്ലീഹന്മാരെ നിറച്ച കർത്താവായ ദൈവമേ, ഈ ദിവ്യാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും വർഷിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരാകട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും അവിടുത്തെ അനുയായികൾക്ക് യോഗ്യമാവിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. പിതാവ് പുത്രന് പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കാഴ്ചവെപ്പിന്റെ ഗാനത്തോട് ചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ അൽത്താരയിലേക്ക് സമർപ്പിച്ച് ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. സമർപ്പണത്തിൻ സമയമായി, സമർപ്പിക്കുവിൻ സകലതും. ദൈവം നിന്നോട് ചോദിപ്പതൊക്കെയും നൽകുവാനൊരു കീടുവിൻ. സമർപ്പണത്തിൻ സമയമായി, സമർപ്പിക്കുവിൻ സകലതും. ദൈവം നിന്നോട് ചോദിപ്പതൊക്കെയും സമർപ്പണത്തിൻ സമയമായി, സമർപ്പിക്കുവിൻ സകലതും. ദൈവം നിന്നോട് ചോദിപ്പതൊക്കെയും നൽകുവാനൊരു മധുപോലത്ത ജനം ദിവ്യരൂഹായിക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമോർത്തിടാ പാവനമീ ബലിയിൽ. സാക്ഷികളെയും സൽക്കത്തികളെയും ബലിയിതിലോത്തിടാ. ചെറു
അപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. സർവശക്തന പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിനെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശ്വരനായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദേവിൽ നിന്നുള്ള സത്യദേവോ പിതാവിനോടുകൂടെ സത്യദേവമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യനായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിലിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കനികാമരേന്ദ്രനിൽ സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പന്ത്യോസ് പിലാത്തോസിനെ കാലത്ത് പീഡനം സഹിക്കുകയും സ്ത്രീവായി തിരക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് തള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും ഇരിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാത്മാവുമായും ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ സ്തുതികളാൽ ലഭിക്കുവാൻ സഹോദരനെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. പാത്രികസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ അറിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തു നിന്നും വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ പരി നമുക്ക് സഹായത്തിന് രക്ഷിക്കും. സ്വർഗരാജ്യത്തിൽ നിത്യ ജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. കൃപാൻ എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിനെയും നാഥനായ ദൈവം തന്റെ ഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഇതിലേ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്നു ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകി ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരി മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ.
കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും കൂടാത സഹവാസവുമേ നമ്മോടുത്തുണ്ടാകട്ടെ. ഹൃദയവികാര വിചാരങ്ങൾ ഉയരങ്ങളിലേക്കുയരട്ടെ, ഹൃദയവികാര വിചാരങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മനസ്സിനെ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും, എല്ലാ അശുദ്ധതയിലും, ദുഷ്ടതയിലും, അസൂയയിലും, വഞ്ചനയിലും, വഞ്ചനയിലും, വിദ്വേഷത്തിൽ നിന്ന്, വിദ്വേഷത്തിൽ നിന്നും വിമുക്തമാക്കണമേ, വിമുക്തമാക്കണമേ, മോചിപ്പിക്കണമേ, മോചിപ്പിക്കണമേ. അങ്ങയുടെ കരുണയാൽ, തമ്മിൽ തമ്മിലും, തമ്മിൽ തമ്മിലും, മറ്റെല്ലാവരോടും, മറ്റെല്ലാവരോടും സ്നേഹവും, സ്നേഹവും, ഐക്യവും, ഐക്യവും ഞങ്ങളിൽ, ഞങ്ങളിൽ സൃഷ്ടിക്കണമേ, സൃഷ്ടിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ദൃങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും അലാഗമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായി അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു.
സർവചരാചര സൃഷ്ടാവേ പരിപാലകനേ വാഴ്ത്തിടാ സർവചരാചര സൃഷ്ടാവേ പരിപാലകനേ വാഴ്ത്തിടാ പരിശുദ്ധൻ 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 കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഇതിവരഹസ്യം അങ്ങ് തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങളാചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഏത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്നു പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. നീ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസ്രങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ചുകൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങ് ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃദുരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്ത് പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ഹൃദയോടെ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടി. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സർവത്രേക സഭയുടെ തലവന ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് മാർപാപയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവന പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠമിത്രാപുലിതയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപത ദക്ഷിണ പിതാവുമായ മാർ ആൻഡ്രൂസ് മിത്രാപുലിതയ്ക്ക് വേണ്ടിയും മർപ്പോളിയും മിത്രാനു വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, അൽമായ പ്രേക്ഷിതർ, വചനപ്രഘോഷകർ, മിഷണറിമാർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അധികരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നദ്ധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും, ദുഃഖിതരും, ദരിദ്രരും, പേടിതരും, രോഗികളും, അകലരും എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയി എല്ലാം മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശയുടെ കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനു വേണ്ടിയും ഈ വിശുദ്ധ ബലിയിൽ ഞങ്ങൾ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിനു വേണ്ടിയും ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങളുടെ ഉപകാരികൾക്കും ബന്ധുമിത്രാദികൾക്ക് വേണ്ടിയും വിവിധ രോഗങ്ങളാൽ ക്ലേശിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടിയും എല്ലാ യുവതി യുവാക്കൾക്കും കുഞ്ഞുമക്കൾക്ക് വേണ്ടിയും എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയും എല്ലാ തൊഴിലാളികൾക്കും തൊഴിലഹിതർക്ക് വേണ്ടിയും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും കുടുംബ ജീവിതത്തിലായിരിക്കുന്നവർ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുന്നതിനു വേണ്ടിയും മക്കളില്ലാത്ത എല്ലാ ദമ്പതിമാരുടെയും ജീവിതങ്ങളിലേക്ക് മക്കളെ നൽകി അനുഗ്രഹിക്കുന്നതിനു വേണ്ടിയും ഞങ്ങളുടെ രാഷ്ട്രത്തിനു വേണ്ടിയും ഭരണാധികാരികൾക്ക് വേണ്ടിയും ലോകരാഷ്ട്രങ്ങളുടെ സമാധാനത്തിനു വേണ്ടിയും ഞങ്ങളുടെ രാജ്യത്തിന്റെ അതിർത്തികളിൽ കാവൽ നൽകുന്ന സൈനികർക്ക് വേണ്ടിയും വ്യക്തിപരമായ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കനിക മറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശുമിശിഹായ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവ് ദൈവമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരഗിതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകമായ അടയാളത്താലും മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നിർമ്മലത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃകാ പരമ്പരാഗതമായി സ്വീകരിച്ച അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു ഞങ്ങളുടെ നാഥന രക്ഷകരുമായി സ്വാമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെ സംസ്കാരത്തിന്റെയും ഉദാനത്തിന്റെയും മകനെയും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ദിവ്യരഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടി. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവർത്തിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശിക്കും. നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷപദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ അങ്ങയെ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു.
സജീവവും പരിശുദ്ധവും ജീവദായകവുമായ എങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിഗ്രഹത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ദിവ്യരഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് വിശ്വസിക്കായ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ദിവ്യകാരുണ്യമേ തെളിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. ജീവൻ സമൃദ്ധമായി വിശ്വാമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും അധികാരത്തോടെ സമീപിക്കാം. അനുതാപിതനുളാവുന്ന ശരണത്തോടെ അപരാധങ്ങൾ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരത്തുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലങ്ങളും വിടഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്നും നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങ് സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉജ്ജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആധാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ
ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരോഗ്യങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മതത്തു എന്നേക്കും അങ്ങനെയാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യം അധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂപ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് വിശ്വമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. എപ്പോഴും ശരീര രക്തങ്ങൾ നിത്യജീവനും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദേവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നമ്മെ ക്ഷണിക്കുന്നു. എന്റെ നെഞ്ചിന്റെ താളം നീയോ, എന്റെ ശ്വാസത്തിനാളം നീയോ, അടിയനിക തിരുമുൻപേ അലിഹൂടി പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവിതായകവും ദൈവമായ രഹസ്യങ്ങളിൽ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവ് ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവരുടെ നിയമായ ദാനത്തെ കുറിച്ച് കർത്താവേയ്ക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ അങ്ങയുടെ ദിവ്യദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദി പറയുന്നു. മിശിഹായുടെ കുരിശിലെ ബലിമഴി ഞങ്ങളുടെ പാപങ്ങളെല്ലാം പൊറുത്ത് ദൈവരാജ്യത്തിന് അങ്ങ് ഞങ്ങളെ അർഹരാക്കി. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞത അർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ മിശിഹായെ, അങ്ങയുടെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിന് അങ്ങ് ഞങ്ങളെ അർഹരാക്കി. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും വിശദീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ നിത്യ മഹത്വം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ അനന്തദാനത്തിന് അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും ആമേൻ. കർത്താവാം ശിഹാവഴിയാ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശം വീരവോടു നമ്മിൽ വർഷിച്ചു സ്വലോകത്തിൻ മഹിമയായ ദൈവം നമ്മെ വിളിച്ചല്ലോ അക്ഷയ സൗഭാഗ്യമാർന്നിടുവാൻ ദൈവം നമ്മെ
ശരീരം ഭക്ഷിക്കും എന്റെ രക്തം പാനം ചെയ്യും മാനവനിൽ നിവസിക്കും അവനിൽ ഞാനും നിശ്ചയമാ വിധിയിൽ സമയത്തേക്കും നിത്യായുസവനേകും ഞാൻ ഏവം നാദനരു ചെയ്തു അരുളിയ പോലെ നീ ബലി ളർക്കും ദൈവം കനിവാരുളേ ദിവ്യാനുഗ്രഹമെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവ ശിഖമാനങ്ങൾ നൽകിയനു ഗ്രഹമരുളത്തെ ദൈവം കരുണയോടെ നിന്നും ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയേഴും നരകത്തിങ്ങൾ കൈ കൊണ്ടവരാകിലരിലും ദൈവം വരനിരച്ചൊരിയത്തെ കുരിശടയാളം വഴിയായി നാ സംരക്ഷിതരായി തീരട്ടെ മുദ്രിതരായി ഭവി ും വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി ജീവനെ തേടിയെത്തും പാവന സുന്ദര